വിനയന്റെ ആകാശഗംഗ എന്ന ചിത്രം മലയാളികൾ ആരും മറക്കാത്ത ഒരു ദൃശ്യവിരുന്നായിരുന്നു. ഹൊറർ തലത്തിന്റെ അങ്ങേയറ്റം നമ്മെ കൊണ്ടെത്തിച്ച വ്യത്യസ്ത ആഖ്യാന ശൈലിയിൽ അവതരിപ്പിച്ച വമ്പൻ ഹിറ്റ് ചിത്രം. ആ ചിത്രത്തിന്റെ ഓർമ്മയ്ക്ക് സംവിധായകൻ വിനയൻ തന്റെ വീടിന് നൽകിയ പേര് ആകാശഗംഗ എന്നായിരുന്നു. ആകാശഗംഗ എന്ന ഈ ചിത്രത്തിലെ പുതുമഴയായി വന്നു നീ എന്ന ഗാനം കണ്ട മലയാളികൾ ആ രംഗത്ത് അഭിനയിച്ച മയൂരി എന്ന നടിയെ മറക്കാൻ കഴിയില്ല. അത്രമാത്രം പ്രേക്ഷക ഹൃദയങ്ങളിൽ അടയാളപ്പെടുത്തിയ ചിത്രമായിരുന്നു ആകാശഗംഗ. തന്റെ 15-ാം വയസ്സിൽ കുംഭകോണം ഗോപാൽ എന്ന തമിഴ് ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച നടിയായിരുന്നു മയൂരി. ആകാശഗംഗയിലെ ദാസിപ്പെണ്ണായി മാധകരാവുകളെ ഉടൽ നാട്യത്തിലൂടെ പ്രേക്ഷക ഞരമ്പുകളെ ത്രസിപ്പിച്ച നായികയായിരുന്നു മയൂരി. എന്നാൽ പ്രേക്ഷക ഹൃദയങ്ങളെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് 22-ാമത്തെ വയസ്സിൽ ആത്മഹത്യയിലൂടെ തന്റെ ജീവിതത്തിന് വിരാമമിട്ടു മയൂരി. സമ്മർ ഇൻ ബത്ലഹേമിൽ മഞ്ജു വാര്യർക്കൊപ്പം അഭിനയിച്ചുകൊണ്ടാണ് മയൂരി മലയാളത്തിൽ അരങ്ങേറ്റം അറിയിച്ചത്. പിന്നീട് ആകാശഗംഗയിലൂടെ അഭിനയ സബരിയുടെ ഒരു പകർനാട്ടം തന്നെ മയൂരി നടത്തി. മധുപാലിനൊപ്പം തുടക്കത്തിൽ അതീവ ഗ്ലാമറസായി മയൂരി ചുവടുകൾ വെച്ചു. മാദകലാസ്യ ഭാവങ്ങളുടെ ഒരു അഭിനയമുദ്രയായി നടി പകർന്നത്. പിന്നീട് വന്ന പ്രേം പൂജാരി, ഭാര്യ വീട്ടിൽ പരമസുഖം, ചന്ദമാമ തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ വേഷമിട്ടു. പ്രേം പൂജാരിയിലെ എവർഗ്രീൻ ഗാനമായ ദേവരാഗമേ എന്ന ഗാനത്തിന് ലിപ് മൂവ്മെന്റ് നൽകിയത് മയൂരിയായിരുന്നു. ലോഹിതദാസ് എന്ന അനശ്വര പ്രതിഭയുടെ തൂലികയിൽ പിറന്ന അരയന്നങ്ങളുടെ വീണ് എന്ന ചിത്രത്തിലും മയൂരി തന്റെ വേഷം ഭദ്രമാക്കി. വിടർന്ന കണ്ണുകളോടെ കാത്തിരിപ്പിന്റെ ലാസ്യം വിതച്ച രാഗിണി എന്ന കഥാപാത്രത്തെ പകർനാട്ട സബരിയിലൂടെ മയൂരി അനശ്വരമാക്കി. അരയന്നങ്ങളുടെ വീടിന് ശേഷം മയൂരിക്ക് ശ്രദ്ധേയമായ വേഷമൊന്നും ലഭിച്ചില്ല. പിന്നീട് തമിഴ് തെലുങ്ക് ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്തു. തമിഴിൽ പൃഥ്വിരാജിന്റെ അരങ്ങേറ്റ ചിത്രമായ കനാകണ്ടേൻ എന്ന സിനിമയിലും ശ്രദ്ധേയമായ വേഷം ചെയ്തു. കനാകണ്ടേൻ എന്ന ചിത്രം തമിഴ്നാട്ടിൽ സൂപ്പർ ഹിറ്റായി ഓടുന്ന വേളയിൽ ചെന്നൈയിലെ തന്റെ വീട്ടിൽ മയൂരി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. ജീവിതത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന ഒരു കുറിപ്പ് എഴുതിവെച്ച് മയൂരി യാത്രയായി. അകാലത്തിൽ കൊഴിഞ്ഞു പോകുന്ന നമ്മുടെ പ്രിയ നടീനടന്മാരെക്കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.